ഞാൻ സുബ്രഹ്മണ്യം മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥിയാണ്. മൊബൈൽ നമ്പർ 8139062370. ഇത് ഞാനൊരു പ്രഭാഷണം നടത്തുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. പ്രണയ ദുരന്തങ്ങൾ എങ്ങനെ ഒഴിവാക്കാം, ഒരു ചർച്ച. വളരെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രണയ ദുരന്തങ്ങൾ എല്ലാ മീഡിയകളും ആ ദുരന്തത്തെക്കുറിച്ചും എങ്ങനെയാണ് ആ ദുരന്തം ഉണ്ടായത് എന്നതിനെക്കുറിച്ചും അവരുടെ വീട്ടുകാർക്കുണ്ടാവുന്ന മനോവിഷമങ്ങളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് എങ്ങനെ ഈ പ്രണയ ദുരന്തങ്ങൾ ഒഴിവാക്കാം. അങ്ങനെ ഒരു ചർച്ച വളരെ അപൂർവമായി മാത്രമേ നടക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ചർച്ചകൾക്കാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. അപ്പോൾ എന്താണ് പ്രണയം എന്നും അത് എങ്ങനെയാണ് ദുരന്തമായി ഭവിക്കുന്നത് എന്നും ഉള്ളതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗാഢമായ ഒരു ചിന്ത അനിവാര്യം തന്നെയാണ്. മനുഷ്യർ ഇന്ന് ക്രിമിനൽ വാസനയുള്ളവരായി വളരുന്നു എന്നതാണ് ഇതിന് പ്രധാനമായിട്ട് കാരണം. സ്വന്തം താൽപ്പര്യങ്ങൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെടുമ്പോൾ അവർ ഇങ്ങനെയുള്ള ക്രിമിനൽ കാര്യങ്ങൾ ചെയ്ത് അവരുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും വ്യർത്ഥമാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ് നമ്മൾ കണ്ട് വരുന്നത്. സിനിമകളും അതേപോലെ തന്നെ മറ്റ് മീഡിയകളും അല്പം ചിലർ വളരെ സുഖമായി ജീവിക്കുകയും എന്നാൽ മറ്റു ചിലർക്ക് ആ സുഖം ലഭിക്കാതെ വരികയും ചെയ്യുന്നതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഉദ്ദേശിച്ച ജീവിതം ലഭിക്കാത്ത വ്യക്തികൾ ക്രിമിനലുകളായി മാറുന്നവർ ആയതിനാൽ ഇതിന് ഒരു പരിഹാരമാണ് എല്ലാവരും ചർച്ച ചെയ്യേണ്ടത്. ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ തകർച്ച തന്നെയാണ്. കുട്ടികൾക്ക് മൂല്യങ്ങൾ ഉൾക്കൊണ്ടുള്ള ഒരു ജീവിതചര്യ ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. പണ്ട് കാലത്താണെങ്കിൽ സ്കൂളിലെ വിജയ ശതമാനം SSLC ഒരു 30% അല്ലെങ്കിൽ 35% ആയിരുന്നു. അതായത് 35% കുട്ടികൾക്കാണ് ഈ ജീവിതത്തിൽ മൂല്യാധിഷ്ഠിതമായി ജീവിക്കുവാനുള്ള കഴിവ് നേടിയിട്ടുള്ളത് എന്നും അങ്ങനെ പരാജയപ്പെട്ടവർ
തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകുന്നവരുമുണ്ട്. എന്നാൽ വിദ്യാഭ്യാസം നേടാതെ ഉന്നതങ്ങളിലേക്ക് എത്തുന്നവരുമുണ്ട്. അപ്പോൾ പണ്ടുകാലങ്ങളിൽ വിദ്യാർത്ഥികൾ പരാജയത്തിൽ നിന്നുമാണ് പലപ്പോഴും വിജയത്തിലേക്ക് എത്താറുള്ളത്. എന്നാൽ ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ വ്യക്തികളും വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. പരാജയം ഇവിടെ സംഭവിക്കുന്നില്ല. തന്മൂലം അവർ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ മനസ്സിലാക്കാത്തോടത്തോളം കാലം ഇങ്ങനെയുള്ള പ്രണയ ദുരന്തങ്ങൾ സ്വാഭാവികമായിരിക്കും. ഇത് ഇവിടെ അവസാനിക്കുന്നതല്ല, ഇത് ഒരു തുടർക്കഥയായി തന്നെ തുടരും. അങ്ങനെ വിദ്യാസമ്പന്നർ തന്നെയാണ് മുന്നിലേക്ക് വരേണ്ടത്. വിദ്യാസമ്പന്നർ എന്ന് പറയുന്നത് മൂല്യാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർ ആണ് വിദ്യാസമ്പന്നർ എന്ന് പറയുന്നത്. അവർക്ക് ഇതിന് ഒരു പരിഹാരം കാണാനായി കഴിയും. ഇവിടെയുള്ളതായിട്ടുള്ള കവികളും എഴുത്തുകാരും അതേപോലെ തന്നെ സമൂഹം നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള എല്ലാ വ്യക്തികളും ഇത്തരം സംഭവങ്ങൾ ഓർത്ത് വിലപിക്കാറുണ്ട് എന്നുള്ളത് ഒരു വ്യക്തമായ കാര്യമാണ്. ചിന്താശക്തി ജനങ്ങൾക്ക് നഷ്ടമായി തുടങ്ങിയിരിക്കുന്നു. ചിന്താശക്തി ഇല്ലാത്ത ജനത ആ ഒരു പ്രത്യേകമായ നഷ്ടപ്പെടലിൽ പ്രലോഭിതരായി അവർ മറ്റ് ഒന്നും ഓർക്കാതെ ദുരന്തങ്ങൾ വരുത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് തീർച്ചയായും ഒരു പരിഹാരം കാണേണ്ടതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് തന്നെയാണ് ഇതിന് തുടക്കം കുറിക്കേണ്ടത്. എല്ലാവരെയും പാസാക്കി വിട്ട് എല്ലാവരും വിദ്യാസമ്പന്നരാണെന്നും വരുത്തി തീർക്കുന്ന ഈ പ്രവണത തീർച്ചയായും ഇല്ലാതാക്കേണ്ടതാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി നിർബന്ധപൂർവമായും കൃത്യമായ മൂല്യനിർണയം നടത്തി വിജയിക്കുവാൻ സാധ്യതയുള്ളവരെ മാത്രം വിജയിപ്പിച്ച് ബാക്കി എല്ലാവരെയും പരാജയത്തിൻ്റെ രുചി അറിയിച്ച ശേഷം അവർ ആ തെറ്റു മനസ്സിലാക്കി പിന്നീട് ജീവിതം നടത്തുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് ഇത്തരം പ്രവണതകൾ ഉണ്ടാവുകയില്ല എന്നുള്ളത് വ്യക്തമാണ്. ആധുനിക യുവതലമുറ അവർക്ക് ആവശ്യമുള്ളതെല്ലാം നേടണം എന്ന പിടിവാശിക്കാരായി വളരുന്നവരാണ്. അങ്ങനെ പ്രണയം എന്ന ഈ വിപത്ത് അവരിൽ ഉണ്ടാക്കുന്നതായിട്ടുള്ള നഷ്ടബോധം അവരെ പ്രാന്തന്മാരാക്കി തീർക്കുകയും ഇത്തരം പ്രവണതയിലേക്ക് അതേപോലെ തന്നെ പ്രവൃത്തിയിലേക്കും അവർ നീങ്ങുന്നതായിട്ടാണ് കാണുന്നത്. ഇത് തീർച്ചയായും
യുവതലമുറയുടെ തെറ്റ് അല്ല. മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് തന്നെയാണ് ഇവിടെ നമുക്ക് എടുത്ത് പറയേണ്ടത്. ആയതിനാൽ ഇങ്ങനെയുള്ളതായിട്ടുള്ള പ്രണയം നഷ്ടപ്പെടുമ്പോൾ എനിക്ക് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതായിട്ടുള്ള ഒരു തോന്നലിലേക്ക് ആ വ്യക്തികൾ എത്തിച്ചേരുകയും കൂടാതെ ചുറ്റുമുള്ളവർ തന്നെ പരിഹസിക്കും എന്നുള്ള ഒരു തോന്നലും അവരിൽ ഉളവാക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുന്നത്. ഇത്തരം ദുരന്തങ്ങൾ തീർച്ചയായിട്ടും സമൂഹ നന്മ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും തുടച്ചു നീക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആയതിനാൽ പ്രണയത്തെ കുറിച്ച് അല്ല, പ്രണയ സംഭവത്തെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പ്രണയം മറികടന്ന് അത് ദുരന്തമാവാതിരിക്കുവാനായി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇവിടെ നടക്കേണ്ടത്. അത്തരം ചർച്ചകൾക്ക് സമൂഹ നന്മ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും മുന്നോട്ട് വന്ന് ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാൻ ഉള്ളത്. നന്ദി, നമസ്കാരം.